ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരാഴ്ച മാത്രം പരിശോധിച്ചാൽ എന്തുമാത്രം സംഭവങ്ങളാണ് കൂടെവിടെയിൽ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ആവേശത്തിൻ്റെ കൊടി പാറിച്ചുകൊണ്ട് സൂരജ് സാർ, SP സൂരജ് സാർ നമ്മുടെ കൂടെവിടിലേക്ക് പറന്നു വന്നത്. അതോടെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് സൂര്യയും ഋഷിയും പുറത്തു വന്ന ആ ഒരു സീനും എല്ലാം അതിഗംഭീരമായിട്ട് തന്നെ കാണിച്ചു. അതിൽ അവരുടെ അതിനുശേഷമുള്ള ആ ഒരു പോലീസ് സ്റ്റേഷൻ സീനിന് ശേഷം അത്രയും വിഷമിച്ചൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. അതിനുശേഷം മറ്റൊരു പകൽ മുഴുവൻ പ്രണയാർദ്രമായിരുന്നു. ആ ഒരു പാട്ടും അവരുടെ മാത്രമുള്ള ആ ഒരു നിമിഷങ്ങളും എല്ലാം നല്ല രസമായിരുന്നു. എന്നാൽ കഥ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല, ചുരുങ്ങിയില്ല. തേവർമലയിൽ നിന്നും മിത്രയ്ക്ക് അപകടമുണ്ടാകാൻ ഉണ്ടായ ആ ഒരു കാരണം അതറിയാൻ സൂരജ് സാർ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യക്ഷത്തിൽ തന്നെ ഈ കേസ് സൂര്യയെ ട്രാപ്പിലാക്കാനുള്ളതാണെന്നൊക്കെ മനസ്സിലാക്കാം. അതിനുള്ള ആ ഒരു ചാർജ് ഷീറ്റ് ഒക്കെയായിരുന്നു CIയും SIയും എല്ലാം ചേർന്ന് സൂര്യയ്ക്കെതിരെ എഴുതി പിടിപ്പിച്ചത്. അതും എല്ലാം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ മിത്രയുടെ മൊഴി കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും നടപടി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് പക്ഷേ സൂര്യയ്ക്ക് അനുകൂലമാകണം എന്നുറപ്പുമില്ല. അതുകൊണ്ട് ആ മൊഴിയെയും ഋഷിയും അതിഥിയും എല്ലാം ഭയക്കുന്നുണ്ട്. എന്നാൽ ക്ഷമയുടെ അങ്ങേയറ്റവും കഴിഞ്ഞ സ്ഥിതിക്ക് സൂര്യ കൈമൾ കുറേയധികം തീരുമാനങ്ങളൊക്കെ എടുത്തു. ആ സംഭവത്തിന് ശേഷം നീതുവാണ് അല്ലെങ്കിൽ നീതുവോ നിമയോ എന്തോ ഒന്ന് ചെയ്തതാണ് എന്നുള്ളത് സൂര്യയ്ക്ക് നല്ലോണം അറിയാം. എന്നിട്ട് പോലും ഇത് മറ്റാരോടും പറയരുത് എന്നായിരുന്നു അതിഥി ടീച്ചറിനോടും ഋഷിയോടും സൂര്യ പറഞ്ഞത്. എന്നാൽ തന്നെ ഇതിനകത്ത് ട്രാപ്പ് ചെയ്യുകയാണ്, ഇനിയും അവർക്ക് മതിയായില്ല എന്ന് കണ്ടതോടുകൂടി സൂര്യ പഴയ സൂര്യയായിട്ട് സൂര്യ കൈമളായിട്ട് ബോൾഡായിട്ട് തിരിച്ചെത്തുകയും ചെയ്തു. അതിൽ ആദ്യ തീരുമാനം എന്ന് പറയുന്നത് ഗോപാലപുരത്തു നിന്നും പഠിക്കണമെന്ന ആഗ്രഹവുമായി വന്ന സൂര്യ തൻ്റെ ലക്ഷ്യം മറന്നു എന്ന ആ ഒരു തിരിച്ചറിവായിരുന്നു. അത്തരത്തിൽ സൂര്യയും അതിഥി ടീച്ചറും തമ്മിലുള്ള ഒരു തുറന്ന സംസാരം നമ്മൾ ഈ ആഴ്ചയിൽ കണ്ടിരുന്നു. അതൊരു ബെസ്റ്റ് സൂര്യ കൈമൾ അതിഥി ടീച്ചർ കോംബോ ആയിരുന്നു. എന്നാലോ കഥയിൽ ഋഷിക്ക് ഈ ആഴ്ച അധികം കൊണ്ട് സ്ക്രീൻ സ്പേസ് കിട്ടിയില്ല എന്നൊരു പരാതി എല്ലാവരും പറഞ്ഞു. ആ ഒരു സ്ക്രീൻ സ്പേസ് ഇല്ലായ്മയാണ് പലർക്കും ഋഷിയെ എന്തോ ഒരു മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. കിട്ടിയ ഭാഗം പക്ഷേ ഋഷികേഷ് എന്ന് പറയുന്ന നമ്മുടെ അടിപൊളി കോളേജ് അധ്യാപകൻ അതിഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. റാണിയമ്മയുടെ ആ ഒരു കൊടും ക്രൂരതയെല്ലാം തിരിച്ചറിഞ്ഞ ഋഷി താനിനി മാളികേക്കലിലേക്കില്ല എന്നൊരു തീരുമാനം എടുക്കുമ്പോഴും അമ്മയോടൊപ്പം നിൽക്കാം, സൂര്യക്കൊപ്പം നിൽക്കാം എന്നൊക്കെ പറയുമ്പോഴും അതൊരു മണ്ടത്തരമാണ്, റാണിക്കത് കൂടുതൽ സ്പേസ് കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് അതിഥി ടീച്ചർ അമ്മ തിരുത്തി കൊടുക്കുകയാണ്. അതോടെ ഋഷി തിരികെ മാളികേക്കലിൽ ചെല്ലുന്നുണ്ട്. ആ സമയം റാണിയമ്മ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നീതുവിനെയും നിമയെയും ആവുന്നത്ര എടുത്തിട്ട് ചോദ്യം ചെയ്ത് കൂട്ടഞ്ഞിട്ടിട്ടുണ്ട്. അങ്ങനെ ഋഷിയും അന്നൊരു ഒരു ദിവസം സ്റ്റാർ ആയത് നമ്മൾ കണ്ടു. ശേഷം റാണിയമ്മയും തേച്ചൊട്ടിക്കുന്ന ആ ഒരു കാഴ്ച, അത് സൂപ്പറായിരുന്നു. അങ്ങനെ റാണിയമ്മയ്ക്ക് ഇപ്പോൾ ചുറ്റും ശനിയുടെ അപഹാരമാണെന്നാണ് തോന്നുന്നത്. ഋഷി ഒരു വശത്തു നിന്ന് നല്ലൊരു പ്രഹരം കൊടുത്തിട്ട് അങ്ങോട്ട് പോയപ്പോഴേക്കും സൂര്യ വന്ന് ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കാതെ റാണിയമ്മയെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. റാണിയമ്മയുടെ ഒരു വീടും പിന്നെ ഒരു വളയും പിന്നെ കുറേ എഗ്രിമെൻറ്റും കൈ നിറയെ കാശും സ്വന്തമായിട്ടൊരു കോളേജും ഉണ്ടെങ്കിൽ എന്തും വാങ്ങാം എന്നാണോ റാണിയമ്മയെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആദി സാർ വരുമ്പോഴേക്ക് ഈ വിചാരമൊക്കെ അങ്ങ് മാറിക്കോളും. അങ്ങനെ സൂര്യ പൊളിച്ചടിക്കുക എപ്പിസോഡാണ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞങ്ങോട്ട് പോയത്. അപ്പോൾ ഇന്നലെ റാണിയമ്മ ഒന്ന് ഭയക്കുന്നുണ്ട്. ഇതുവരെ ജഗനെ ഇവിടെയൊന്നും നമ്മൾ കണ്ടില്ല. ഈ ഒരാഴ്ചയിൽ ജഗൻ്റെ എപ്പിസോഡ്സ് ഒക്കെ കുറവായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എന്താ, എല്ലാ പ്ലാനുകളും വലിയ പ്ലാനുകളായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ജഗൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഇങ്ങനെ എന്തോ എൻ്റെ ബുദ്ധി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റൈലും കുറച്ചധികം വാചാലമായിട്ട് ഇങ്ങനെയുള്ള ഒരു പ്ലാൻ പറച്ചിലുകളും മാത്രമേ ഉള്ളൂ. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ അതിഥി ടീച്ചർ പറയാറുണ്ട്, വീരസാഹസിക കഥകൾ പറയാനാണെങ്കിൽ ജഗനെ നീ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള അവസ്ഥ. ഏതായാലും അത്തരത്തിലൊക്കെ നല്ല അങ്ങോട്ട് തേഞ്ഞൊട്ടി നമ്മുടെ ജഗൻ കുറച്ചു നാൾ ഇല്ലായിരുന്നു. പക്ഷേ റാണിയമ്മ വിളിച്ചു വരുത്തി, സൂര്യയ്ക്കിപ്പോൾ എൻ്റെ ഔദാര്യം വേണ്ട എന്ന് പറയുന്നു, വേഗം അവളെ ഒരു പാഠം പഠിപ്പിക്കൂ എന്നായിരുന്നു നമ്മുടെ റാണിയമ്മ പറഞ്ഞത്. അപ്പോഴും ജഗൻ ഒരു വിശ്വാസമില്ലായ്മ, ജഗൻ പതിവ് പോലെ കൈയൊക്കെ തലയിലിങ്ങനെ വെച്ചിട്ട്, അല്ല റാണി, ജാതകം ഒന്ന് നോക്കുന്നതല്ലേ നല്ലത്, റാണിക്കിപ്പോൾ ഗ്രഹിണി ബാധിച്ചിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. റാണിയുടെ കൂടെ നടന്നിട്ട് എൻ്റെ ഒരു പണികളും നടക്കുന്നില്ല, എൻ്റെ ചുവടും പിഴയ്ക്കുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസം ജഗൻ പറയുന്നുണ്ട്. അത് ശരിക്കും അവർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയലായി പോയി. ഏതായാലും റാണി അങ്ങ് ഇല്ലാണ്ടായ പോലെയായിരുന്നു. ശേ, ജഗൻ എന്നാലും മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ.
എന്നാൽ അവിടെയൊന്നും കൊണ്ടും റാണി അടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. ജഗനെ ഉന്തിത്തള്ളി അതിഥി ടീച്ചറുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ആദിസാറിന്റെ പേരിലുള്ള വീട് റാണിയമ്മ ജഗനെ സമ്മാനമായി കൊടുത്തിരിക്കുകയല്ലേ. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും ജഗൻ നോക്കാൻ സമയമില്ലായിരുന്നു. അപ്പോൾ എന്നെ തോൽപ്പിക്കാൻ ആകില്ല റാണി എന്നും പറഞ്ഞിട്ട് ജഗൻ വീണ്ടും ഡയലോഗും അടിച്ചുകൊണ്ട് നമ്മുടെ അതിഥി ടീച്ചറിന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നതാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്. ഓടിപ്പോയിട്ട് ചാടി ചാടി വാ ജഗന്നാഥ എന്ന് നമുക്ക് പറയാം. കാരണം ആദി സാർ വരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ സൂരജ് സാർ മിത്രയുടെ മൊഴിയെടുക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. മിത്രയുടെ കാര്യത്തിൽ അങ്ങോട്ടൊരു 50-50 ചാൻസ് ആണ്. ഇനി എന്ത് തീരുമാനം എടുക്കുക എന്നുള്ളത് ഒരു കാര്യമില്ല, അത് വൺ ട്വിസ്റ്റ് ആണ്. കാരണം അവിടെ കിടക്കുന്ന മിത്ര എന്ത് ചിന്തിക്കുമെന്നുള്ളത് നമ്മുടെ റൈറ്റർ സാറിന് മാത്രമേ അറിയൂ. റൈറ്റർ സാർ സമാധാനത്തോടെ ചിന്തിച്ച് കഥ എഴുതിയാൽ മതി. ഞങ്ങൾ കൂടെവിടെ പ്രേക്ഷകർക്ക് നല്ല കഥ വേണം. റേറ്റിംഗ് ഒക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാരെ നിങ്ങളൊക്കെ ടി വിയിൽ തന്നെ കാണുക. റേറ്റിംഗ് കൂടിയില്ലെങ്കിൽ ഈ പറയുന്ന റൈറ്റർ സാറിനെയും മാറ്റിക്കളയും. ഇപ്പോൾ കിടുവായിട്ട് പോവുമല്ലേ, അപ്പോൾ നമുക്കിനി കൂടുതൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒരു സൂപ്പർ എപ്പിസോഡൊക്കെ ആയിട്ട് തന്നെ വരട്ടെ. ഇനി മിത്രയുടെയാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്, അതുപോലെ തന്നെ ആദിസാർ വരണം. അപ്പോൾ ഇനി ഞാൻ ഒരു ചെറിയ കാര്യം ഇന്നലെ പറയാൻ വിട്ടുപോയായിരുന്നു. കമൻറ്റിൽ വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, അത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന്. അതായത് മിനഞ്ഞാന്ന് സൂര്യ കൈമളിനെ കാണാൻ വേണ്ടിയിട്ട് ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ, ഓട്ടോയിൽ വന്നിറങ്ങിയ ഉടനെ ഓട്ടോക്കാർക്ക് കാശ് കൊടുക്കുന്നത് പെട്ടെന്ന് എടുത്താൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ കൂടെവിടെയുടെ കാര്യം എന്നല്ല, ഏതൊരു സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും അതിൽ ആ ഒരു സീനിന് പ്രത്യേകിച്ചൊരു പ്രത്യേകതയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് എത്രയാണ് കാശെന്ന് ചോദിക്കുക പോലും ഇല്ലാതെ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ അവർ 30 ആണെങ്കിലും 50 ആണെങ്കിലും 60 ആണെങ്കിലും ബാലൻസ് ഒന്നും വേണ്ടി വരില്ല എന്നുള്ള തരത്തിൽ കാശ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും എന്നുള്ള ആ ഒരു ഇത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ തെറ്റൊന്നുമല്ല, അതങ്ങനെയാണ് എല്ലാ സിനിമയിലും സീരിയലിലും ഒക്കെ കാണാറുള്ളത്. അക്കാര്യം പറയാനായിരുന്നു ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞത്. അതൊരു എന്താ പറയുക, അത് ലോജിക്കത് അതിനകത്തൊരു ലോജിക്കില്ലായ്മയുണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു കാര്യം, ഒരു സ്മോൾ ലോജിക്കൽ ഫോൾട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയാൻ വിചാരിച്ചതായിരുന്നു, പക്ഷെ അത് ഇന്നലെ പറയേണ്ടതായിരുന്നു, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ കൂടുവിടിലേക്ക് തിങ്കളാഴ്ച ഒരു പുതിയ ആദിസാർ വരുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം ആരാണെന്നുള്ളത് മെട്രോസ്റ്റാർ പ്ലസ്സിൽ നിങ്ങൾക്ക് വാർത്തയായിട്ട് തന്നെ കേൾക്കാം. ഇത് റിവ്യൂ ചാനൽ ആയതുകൊണ്ട് ഇവിടെ ഇത് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത മെട്രോസ്റ്റാർ പ്ലസ്സിലേക്ക് നിങ്ങൾ വാ. ഞാനൊരു കുമ്പിടി ആയതുകൊണ്ട് ഇവിടെയും കാണും അവിടെയും കാണും. അപ്പോൾ ഞാൻ പോയേച്ച് വരാം. ബൈ.